എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താന്ന് നോക്കാം. ഇന്നത്തെ റെസിപ്പി കറുത്ത കടലയും ബ്രെഡും കൊണ്ടുള്ള ഒരു കബാബാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാട്ടോ. അതുപോലെ നല്ല ടേസ്റ്റിയാണ് ഇത്. പുറമേ നല്ല ക്രിസ്പി, അകത്ത് സോഫ്റ്റും ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. നമുക്ക് നല്ലൊരു ടീ ടൈം സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ വീട്ടിൽ ചെറിയ പാർട്ടിയൊക്കെ നടത്തുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 6 ബ്രെഡാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് മിൽക്ക് ബ്രെഡ് ആട്ടോ. നിങ്ങൾ സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അത് മാത്രമല്ല വലിയ ബ്രെഡാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 ബ്രെഡ് മതിയാവും. അതിനി മിക്സി ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ നമുക്ക് അടുത്ത് വേണ്ടത് കറുത്ത കടലയാണ്. ഇതിൽ 1 കപ്പ് ഉണ്ട്. ശരിക്കും ഞാനിത് കബാബ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഇന്നലെ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ബാക്കി വന്നതാണ്. അപ്പോൾ ആലോചിച്ചു ഇന്ന് ഇതുകൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. അപ്പോൾ കറുത്ത കടല 6-7 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ മെഴുക്കുവരട്ടി വീഡിയോ കാണാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവർ കാണാം. നല്ല ചോറും തൈരും ഈ മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വലിയൊരു സവാള, 1 കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 നാരങ്ങാനീര്, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ കടലയും ഇട്ടിട്ട് തെരുതെരുപ്പായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു ബാച്ചിൽ അരച്ചെടുത്ത ശേഷം വീണ്ടും 1 ബാച്ചും കൂടെ ഇട്ടിട്ട് ഞാൻ അരച്ചെടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ബ്രെഡ് ക്രംസും കൂടെ ചേർക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഉപയോഗിക്കാം. ഇനി കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ ഇഫ്താർ റെസിപ്പീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള വിഭവങ്ങളാണ് അതിലുള്ളത്. അതെല്ലാവരും കാണുക, അതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ എന്താ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടാനൊന്നും പാടില്ല കേട്ടോ. നല്ല സ്റ്റിഫായിരിക്കണം ഇതിൻ്റെ ഡോ ഉണ്ടാവാനായിട്ട്. അതിനുശേഷം അതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് ഞാനിവിടെ സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലും ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ. കയ്യിൽ ഒട്ടണ പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ കയ്യിലൊന്ന് എണ്ണയൊന്ന് തടവിയിട്ട് ഇതുപോലെ ചെയ്താലും മതി. പിന്നെ ഞാനിതിൽ ടൂത്ത് പീക്കാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ സ്ക്വയർ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല നീളത്തിൽ കബാബിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രസമുണ്ടാവും കാണാനായിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഓരോ നമ്മുടെ കബാബും ഇതിലിട്ടിട്ട് എല്ലാ വശവും ഒരുപോലെ ഫ്രൈ ആവണ പോലെ വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഓരോ ഭാഗമായിട്ട് തിരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. എന്നാലേ എല്ലാ വശവും കറക്റ്റായിട്ട് ആ ഒരു കളറും കിട്ടുള്ളൂ. കറുത്ത കടലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളക്കടലയിലും ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ വശവും ഒരുപോലെ നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാം. അതിന് ശേഷം നമുക്ക് ഓരോ ബാച്ചായിട്ട് ഇട്ടിട്ട് ഇതുപോലെ വറുത്തെടുക്കാവുന്നതാണ്. ഈ ഒരു കബാബ് നമുക്ക് കെച്ചപ്പ്, അതുപോലെ മയോണീസ്, പിന്നെ ഗ്രീൻ ചട്നി ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതൊന്നും ഇല്ലാതെ തന്നെ വെറുതെ കഴിക്കാൻ പോലും ഇത് അത്രയും ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കും. അപ്പോൾ പൊതുവേ ഇങ്ങനത്തെയുള്ള സ്നാക്സൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതാണല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.